ദിൽഷയ്ക്ക് ഒരുപാട് കേൾക്കേണ്ടി വന്നു അല്ലേ? അതായത് റോബിന്റെ നിഴലായി നടക്കുക, ബ്ലസ്ലിയെയും റോബിനെയും വെച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ ആയിട്ട് കളിക്കുക, അങ്ങനെ ഇവരുടെ നിഴലായി എങ്ങനെയെങ്കിലും ഒരു 100 days എത്തിപ്പറ്റുക അല്ലെങ്കിൽ ടോപ്പ് 5 എത്തുക എന്നൊരു ചീത്തപ്പേരുണ്ടായിരുന്നു. പക്ഷെ അത് ഒറ്റ ആഴ്ച കൊണ്ട് ദിൽഷ അത് മാറ്റിമറിച്ചു. ഈവൻ ഞാൻ പോലും എന്റെ പോസ്റ്റില് ഞാൻ ദിൽഷനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ആയിരുന്നു ആളുടെ പോക്കൊന്നുണ്ടായിരുന്നില്ല. ഈ ഒരൊറ്റ വീക്കിലാണ് എല്ലാം കൂടെ തകിടം പറഞ്ഞ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ അതിശയം വരുന്ന രീതിയിൽ ആള് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വന്ന് ഇപ്പൊ ആ ഒരു ഫിനാലെ ടിക്കറ്റ് നേടിയിരിക്കുന്നത്.